സുഗന്ധഗിരി മരമുറിക്കേസിൽ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ ന്യായീകരണവുമായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ DFOയോട് വിശദീകരണം ചോദിക്കാതെയാണ് നടപടിയെടുത്തത്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കണ്ടെത്തലിലാണ് നടപടി തിരുത്തിയത്. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, വനമന്ത്രിയുടെ ന്യായീകരണം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, ഇങ്ങനെ ഒരു ഉത്തരവ് വന്ന്, അതായത് ആ സസ്പെൻഷൻ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ മരമുറി ഒരു വനവാസി കോളനിയിലാണ്, സുഗന്ധഗിരി വനവാസി കോളനിയിൽ മരം മുറിക്കാനുള്ള ഒരു പെർമിഷൻ നൽകിയിരുന്നു. അത് 20 മരങ്ങൾക്കാണ് പെർമിഷൻ നൽകിയത്. പക്ഷേ അവിടെ നിന്നും 100-ലധികം മരം മുറിച്ചു എന്നുള്ളതാണ് പരാതി ലഭിച്ചത്. അതാണ് അതുമൂലമാണ് പിന്നീട് വിജിലൻസ് അന്വേഷിക്കുക, ഈ കാര്യം അന്വേഷിക്കുകയുണ്ടായി. അതായത് വയനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വിജിലൻസ് അന്വേഷിച്ചിരുന്നു. അതിൽ DFO അടക്കമുള്ള DFO സജനയ്ക്ക് അടക്കം കൃത്യവിലോപം നടന്നിട്ടുണ്ട്, അത്തരത്തിൽ കൃത്യമായ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. പിന്നീടാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി സജനയ്ക്കെതിരെ വരുന്നത്. ആ സസ്പെൻഷൻ നടപടി വന്ന് മണിക്കൂറുകൾക്കകം അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ കൃത്യമായി തന്നെ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപങ്ങൾ അടക്കം ഇപ്പോൾ ഉയരുന്നുണ്ട്. വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇപ്രകാരമാണ്. അതായത് DFO അത് പരിശോധിക്കണമായിരുന്നു, DFOയുടെ വിശദീകരണം ചോദിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം നിലനിൽക്കില്ല, കോടതിയിലോ അല്ലെങ്കിൽ ട്രിബ്യൂണലിലോ പോയി കഴിഞ്ഞാൽ ഈ ഒരു സസ്പെൻഷൻ നിലനിൽക്കില്ല എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ പിൻവലിച്ചത് എന്നുള്ള ഒരു ന്യായീകരണമാണ് വനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ വിജിലൻസിന്റെ അന്വേഷണത്തിലടക്കം കൃത്യവിലോപം നടന്നിട്ടുണ്ടെന്നും ശക്തമായ നടപടി വേണമെന്നുള്ള ഒരു കാര്യങ്ങളടക്കം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും പറയുന്നുണ്ടായിരുന്നു, അത്തരത്തിൽ റിപ്പോർട്ടിൽ അടക്കം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സസ്പെൻഷൻ ലഭിച്ചിട്ടും ആ ഒരു മണിക്കൂറുകൾക്കകം ഈ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ലക്ഷ്മി.